നമസ്കാരം വിലക്കയറ്റത്തിന് പുറത്തുമുട്ടിയ മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത പൊതുവിപണിയെക്കാൾ വിലക്കുറവിൽ നിത്യോപേക സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ സംരംഭം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്ത് നിത്യോപേക സാധനങ്ങൾ വിലക്കുറവിൽ വിതരണം ചെയ്യുന്നത് ഭാരത് അരി ഭാരത് ആട്ട ഭാരത് ദാൽ എന്നിങ്ങനെ വിവിധ നിത്യോപയോഗ സാധനങ്ങൾ വളരെ വിലക്കുറവിൽ വിതരണം ചെയ്യുന്നു ഭാരത് ദാലിന് കിലോയ്ക്ക് അറുപത് രൂപയും ഭാരത് ആട്ടയ്ക്ക് ഇരുപത്തിയേഴ് രൂപ അമ്പത് പൈസയും ഉള്ളിക്ക് ഇരുപത്തിയഞ്ച് രൂപയുമാണ് വില പൊതുവിപണിയേക്കാൾ വലിയ വിലക്കുറവിലാണ് ഫെഡറേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് ഇന്ത്യയിൽ ഫെഡറേഷന് ഇരുപത്തിയെട്ട് ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ കൊച്ചിയിൽ ബ്രാഞ്ചുണ്ട് നൂറ്റി നാൽപ്പത്തെട്ട് വിതരണ കേന്ദ്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നു കേരളത്തിൽ രണ്ട് കേന്ദ്രം ഒന്ന് കൊച്ചിയിലും ഒന്ന് തൃശ്ശൂരും അമ്പത്തിരണ്ട് സംരംഭകർ ഫെഡറേഷൻ്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണത്തിൽ പങ്കാളികളാവുന്നു ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകരിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങാനാണ് ഫെഡറേഷൻ്റെ ശ്രമം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ മണ്ടികളിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നു അല്ലാത്തവ ടെൻഡർ വിളിച്ചാണ് സംഭരണം നടത്തുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്ത് ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ വെയർ ഹൗസുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യം മാത്രം മുപ്പത്തി ആറായിരം ടൺ ഉള്ളിയാണ് ഫെഡറേഷൻ സംഭരിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിൽ അത് മൂന്ന് ലക്ഷം ടണ്ണായി ഉയർന്നു നവംബറിൽ അത് അഞ്ച് ലക്ഷം ടണ്ണായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ദശകളിൽ നിന്നും അഞ്ഞൂറ്റി അറുപത്തിനാല് ലക്ഷം മെട്രിക് ടൺ അരിയും അറുപതിനായിരം മെട്രിക് ടൺ പരിപ്പും സംഭരിച്ചു ഇരുപത്തിരണ്ട് ഇനം അവശ്യവസ്തുക്കളെ ലിസ്റ്റ് ചെയ്താണ് സാധനങ്ങൾ സംഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിന് നൂറോളം മൊബൈൽ വിതരണ കേന്ദ്രം ആരംഭിച്ചു ഉപഭോക്തൃ കാര്യ സഹമന്ത്രി അശ്വനി കുമാർ ചൌബെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിത്യോപേത സാധനങ്ങൾ വാഹനത്തിൽ വളരെ വിലക്കുറവിൽ നമ്മുടെ വീട്ടുപടിക്കൽ എത്തുന്നു ആദ്യഘട്ടത്തിൽ നൂറ് മൊബൈൽ യൂണിറ്റ് ആണെങ്കിൽ ഇന്ന് അത് ഇരട്ടിയായി നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനിൽ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കും മറ്റും മറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് വിലക്കുറവിൽ നിത്യോപേത സാധനങ്ങളുടെ വിതരണക്കാരാവാം ഇവർക്ക് എത്ര മൊബൈൽ യൂണിറ്റും കിട്ടും ഈ യൂണിറ്റ് വഴി നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിക്കാം ഇടനിലക്കാരില്ലാത്തതിനാൽ കർഷകരുടെ ഉൽപ്പന്നത്തിന് മെച്ചപ്പെട്ട വിലയും കിട്ടും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളും കിട്ടും കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഇതിനോട് സംസ്ഥാന സർക്കാർ അകലം പാലിക്കുകയാണ് അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഗുണം മലയാളികൾക്ക് കിട്ടാതെ പോകുന്നു